Welcome to NHP Creations by Hirap Gopal. In this video, a most requested video requested Dr. Jirin Raj. Our chess is basics. ഒരിക്കലും ബ്ലാക്ക് വരരുത്, റൈറ്റ് സൈഡിൽ എപ്പോഴും വൈറ്റ് വേണം വരാൻ. അതായത് ഇങ്ങനെ വേണം ഒരു ചെസ് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ കോയിൻസ് വെക്കാൻ നോക്കാം. ചെസ് ബോർഡിന് ആകെയുള്ള സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 64 സ്ക്വയേഴ്സ് ആണ്. അതിൽ 8 റാങ്ക്സും 8 ഫൈൽസും ഉണ്ട്. കോയിൻസ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഓരോരോ കോയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ചെസ് കോയിൻസ്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. പക്ഷെ അതിനു മുമ്പ് ഇത് എത്ര പീസസ് ഉണ്ടെന്ന് അറിയണ്ടേ? ഇത് മൊത്തം 32 പീസസ് ഉണ്ട്. അതായത് ഒരാൾക്ക് 16 പീസസ് വെച്ച് കിട്ടും. ആദ്യം തന്നെ നമുക്ക് കിങ്ങിനെ പരിചയപ്പെടാം. ഇതാണ് വൈറ്റ് കിങ്. ഇത് ബ്ലാക്ക് കിങ്. ഈ കിങ്സിനൊക്കെ ആകെ ഒരു മൂവേ ഉള്ളൂ. അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം ഒരു മൂവ് വെച്ചിട്ടേ അവർക്ക് പറ്റുള്ളൂ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ക്വീൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ക്വീൻസ്. ഇത് ബ്ലാക്ക് ക്വീൻ, ഇത് വൈറ്റ് ക്വീൻ. ഇതിന് എങ്ങോട്ട് വേണോ മൂവ് ചെയ്യാം, അതായത് ഇങ്ങോട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഡയഗണലി എങ്ങോട്ട് വേണോ ക്വീന് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ക്വീനിന്റെ പവർ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് നൈറ്റ് അല്ലെങ്കിൽ ഹോഴ്സ് പരിചയപ്പെടുത്തി തരാം. ഇത് രണ്ടും ബ്ലാക്ക് നൈറ്റ്സ് ആണ്. ഇത് രണ്ടും വൈറ്റ് നൈറ്റ്സ് അല്ലെങ്കിൽ ഹോഴ്സസ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവർക്ക് മാത്രമേ ഈ ചെസ് കോയിനിൽ ജമ്പ് ചെയ്യാൻ സാധിക്കൂ. ജമ്പ് ചെയ്യുന്ന പറയുന്നത് എൽ ഷേപ്പിലാണ് ഇവർ ജമ്പ് ചെയ്യുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ 1 2 3 അല്ലെങ്കിൽ 1 2 3 അതും അല്ലെങ്കിൽ അവരുടെ ഇങ്ങോട്ട് ചാടും അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടും. ഇതും എല്ലാണ് 1 2 3. അപ്പോ ഇതാണ് നൈറ്റ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ബിഷപ്പ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബിഷപ്സ്. ഇത് ബ്ലാക്ക് ബിഷപ്സ്, ഇത് വൈറ്റ് ബിഷപ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ആകെ ഡയഗണലി മാത്രമേ പോകാൻ സാധിക്കൂ. ഇത് ബ്ലാക്ക് സൈഡിലാണ്, ഇത് ബ്ലാക്ക് കോളത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന് ആകെ ബ്ലാക്ക് കോളത്തിൽ ഉള്ള സൈഡിൽ മാത്രമേ പോകാൻ പറ്റൂ. ഇതിന് വൈറ്റ് കോളത്തിലുള്ള സൈഡുകളിൽ മാത്രമേ പോകാൻ പറ്റൂ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് റൂക്കിനെ പറ്റി പറഞ്ഞുതരാം. ഇതാണ് റൂക്സ്. ഇത് രണ്ടും ബ്ലാക്ക് റൂക്സ്, ഇത് രണ്ടും വൈറ്റ് റൂക്സ്. ഇതിനകത്ത് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി മാത്രമേ പോകാൻ സാധിക്കൂ. അതായത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പൊ ഇതാണ് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് പോൺസ് പരിചയപ്പെടുത്തി തരാം. പോൺസ് അല്ലെങ്കിൽ സോൾജിയേഴ്സ് എന്ന് അറിയപ്പെടുന്ന ഇവര് ഫ്രണ്ട് സൈഡിലാണ്, അതായത് ബാക്ക് പോർഷനിൽ ഇരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ചെസ്സിലെ, അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ സോൾജിയേഴ്സ് ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്നത്. ഇവരുടെ മൂവ്മെന്റ്സിനെ പറ്റി ഞാൻ പറയാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇവർക്ക് 2 തവണ ചാടാൻ പറ്റും, അല്ലെങ്കിൽ 1 തവണ ഇവരുടെ ഇഷ്ടം, ഒരു പ്ലെയറിന്റെ ഇഷ്ടമാണ് 1 തവണ അല്ലെങ്കിൽ 2 തവണ ഒരു പോണിനെ ചാടിപ്പിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് മൂവ്മെന്റ് കളിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഓരോരോ മൂവ്മെന്റ് ഈ പോൺ വെച്ച് നടത്താൻ സാധിക്കുള്ളൂ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചെസ് ബോർഡിൽ കോയിൻസ് വെക്കാന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സെക്കൻഡ് ലെയറിൽ വേണം ഒരു ചെസ് ബോർഡിന്റെ വെക്കാനായിട്ട്. അടുത്ത നമുക്ക് റൂക്സ് അറേഞ്ച് ചെയ്യാം. റൂക്സ് എപ്പോഴും കോർണേഴ്സിലായിരിക്കും വരുന്നത്. അടുത്ത നമുക്ക് നൈറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. റൂക്സിന്റെ അപ്പുറത്ത് വേണട്ടോ നമ്മൾ നൈറ്റ്സ് വെക്കാനായിട്ട്. അതായത് നമ്മൾ ഇങ്ങനെ വേണം നൈറ്റ്സ് വെക്കാൻ, അതിന്റെ അപ്പുറത്ത് വേണം നമ്മൾ ബിഷപ്പ് വെക്കാൻ. ഇനി നമുക്ക് ക്വീൻസ് വെക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് കിങ് വെച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ചെസ് ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെസ്സിന്റെ ബേസിക്സ് എന്ന് പറയാനായിട്ട്. ഇനിയും കുറെ കാര്യങ്ങളുണ്ട് ചെസ്സിന്റെ, അതായത് കാസ്റ്റ്ലിംഗ് ആൻഡ് പാസ്സിംഗ് അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിനി വരും വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും കൈൻഡ്ലി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ ബൈ.